കർത്താവിനുസ്തോത്രം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 5-ാം അധ്യായം 6-ാം വാക്യം. യേശു 38 വർഷം ബേത്ത്സയിദ കുളക്കടവിൽ രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തൊരു ചോദ്യമോ! ആർക്കാ സൗഖ്യമാകാൻ താല്പര്യമില്ലാത്തത്? രോഗം നമ്മുടെ ജീവിതത്തിൽ നോർമലായി തീരാം, നമ്മുടെ പാപജീവിതം നോർമലായി തീരാം. ഇന്ന് ദൈവത്തിന് നമ്മളോട് ചോദിക്കാനുള്ളത്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദൈവ പൈതലാകാൻ മനസ്സുണ്ടോ? വിശുദ്ധിയിൽ നടക്കാൻ മനസ്സുണ്ടോ? യേശു ചോദിച്ച ചോദ്യത്തിന് ഈ മനുഷ്യൻ മറുപടി പറഞ്ഞില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നാ പറഞ്ഞത്. യേശു അതിന്, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക. യേശു നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമാകണമെന്ന് ഒരു വലിയ ആഗ്രഹം, കർത്താവിനെ പോലെ നടക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് പറയും, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക. ആഗ്രഹം കർത്താവിന് കാണുന്നെങ്കിൽ ചോദ്യത്തിലുപരിയായി കണ്ടറിഞ്ഞ് നമ്മളോട് മനസ്സലിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ പാപം വിട്ട്, ലോകത്തിലുള്ള കാര്യങ്ങൾ വിട്ട് സൗഖ്യത്തിൽ നടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശു ആരാന്ന് പോലും അറിയാത്ത മനുഷ്യനെ ദേവാലയത്തിൽ യേശു കണ്ടപ്പോൾ യേശു പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മ ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധിയിൽ നടക്കാനുള്ള ആഗ്രഹവും ദൈവ പൈതലായി നടക്കാനുള്ള ആഗ്രഹവും അനുസരിച്ച് ജീവിക്കുക. ഇനിയും തിന്മയുണ്ടാകരുത്. പാപം ചെയ്യാതിരിക്കാൻ യേശു പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കാം. എന്നെ വളരെയധികം സ്വാധീനിച്ച വേറെ ഒരാളാണ് ഡേവിഡ് ബ്രെയിനിയാൻ. 1700 അമേരിക്കയിൽ മിഷണറിയായി പ്രവർത്തിച്ച് തൻ്റെ 1 വർഷത്തെ ജേണൽ വായിച്ച് വില്യം കാരിയും ജിം എലിയട്ടൊക്കെ മിഷണറിമാരാകാൻ തീരുമാനിക്കാൻ കാരണം ആ രീതിയിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വളരെ സമർപ്പണവും ഒരു രീതിയിലും അശുദ്ധിയിൽ ജീവിക്കാതെ സൗഖ്യത്തിൽ ജീവിക്കാൻ, തനിക്ക് ട്യൂബർക്ലോസിസ് ഉണ്ടായിട്ടും അങ്ങനെ തന്നെ ജീവിക്കാൻ ഒരു ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ എഴുത്തുകൾ നമ്മൾ വായിക്കണം, അനുഗ്രഹിക്കപ്പെടണം. ദൈവം അനുഗ്രഹിക്കട്ടെ.